ഞാൻ ദൈവം അനുവദിച്ചാൽ സെപ്റ്റംബർ മാസം 14th കുരിശിൻ്റെ ഒരു സ്റ്റോക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അന്ന് കുരിശിൻ്റെ തിരുനാളിന് കുരിശിൻ്റെ ഒരു വീഡിയോ നമ്മളിടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചാനലിൽ ശ്രദ്ധിച്ചാൽ മതി. കുരിശ്, അതിനെ ഞാൻ വിശദമായിട്ട് കുരിശിനെ കുറിച്ച് പറയുന്നുണ്ട് വിശദമായിട്ട്. അപ്പം അത് ആ കുരിശ് എടുത്ത് കർത്താവ് എനിക്കൊരു ബോധ്യം തന്നിട്ടുണ്ട്. ഈ നാളുകളിൽ ഇനി കുരിശ് യുദ്ധത്തിൻ്റെ കാലമാണ്, ഇനി കുരിശ് യുദ്ധത്തിൻ്റെ കാലമാണ്. കുരിശെടുത്ത് കൈപ്പിടിക്കാൻ പറ്റിയ കൈപ്പിടിക്കണം, കഴുത്തേലിടാൻ പറ്റിയ കഴുത്തേലിടണം, തോളെ വെക്കാൻ പറ്റിയ തോളെ വെക്കണം. അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ സഹിച്ച് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കണം. എന്തെന്നറിയാം, ലാസ്റ്റ് റൗണ്ട് യുദ്ധത്തിനുള്ള സമയമായി വരികയാണ്, അവസാന റൗണ്ട്. അപ്പം അതുകൊണ്ട് എന്തറിയാം, ഇനി ലോകത്തിൻ്റെ കണ്ണിൽ ഒരു ബോഷനാവാൻ തയ്യാറായിക്കൊള്ളുക. ലോകത്തിൻ്റെ കണ്ണിൽ ബുദ്ധിമാന്മാരുടെയും പ്രമാണിമാരുടെയും ബുദ്ധിരാക്ഷസന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ഈ ദന്തഗോപുരങ്ങളിലിരുന്ന് കല്ലെറിയുന്നവരുടെ നടുവിൽ ഒരു വിഡ്ഢിയാവാൻ, ഭോഷനാവാൻ തയ്യാറായിക്കൊള്ളുക. കാരണം ഇത് ലാസ്റ്റ് റൗണ്ടാണ്, ലാസ്റ്റ് റൗണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇനി ഒരു അല്പവിശ്വാസം, ചെറിയ വിശ്വാസം, ഒരു മടുത്ത വിശ്വാസം, ഒരു മരവിച്ച വിശ്വാസം, ഒരു ചത്ത വിശ്വാസം, ഇതുകൊണ്ടൊന്നും ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി എന്ത് ചെയ്യുക, ഇനി കർത്താവായ യേശുവിനെ മുന്നിൽ കാണുക, ഓടുക. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. അടുത്ത വചനം, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം സ്വീകരിച്ച് കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു.